പരിഷ്കൃത സമൂഹത്തിലെ മനുഷ്യനും ആദിമ സമൂഹത്തിലെ മനുഷ്യനും തമ്മിലുള്ള അന്തരം നേർത്തൊരു പാളിയാണെന്ന് കാട്ടിത്തരുന്ന സിനിമയാണ് ജെല്ലിക്കെട്ട്. ആൾക്കൂട്ട മനോഭാവമാണ് സിനിമയിൽ അടിമുടി വിശകലനം ചെയ്യുന്നത്. അമിത പുരുഷാധികാര പ്രവണതകൾ എന്നത് പ്രാചീന കാലത്തുണ്ടായിരുന്നതാണെന്ന് വിശ്വസിക്കുന്ന സമൂഹത്തിന്റെ യഥാർത്ഥ മുഖം സിനിമയിൽ അനാവരണം ചെയ്യുന്നു. ഒരു ഗ്രാമത്തിൽ അറക്കാൻ കൊണ്ടുവന്ന പോത്ത കെട്ടഴിഞ്ഞു പോകുന്നതിലൂടെയാണ് സിനിമയുടെ തുടക്കം. സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ ഉദ്വേഗഭരിതമാണ്. ആദിമ കാലഘട്ടത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് വേട്ടയാടുന്നതിനും ഇണയെ നേടിയെടുക്കുന്നതിനുമായിരുന്നു. വേട്ടയാടിക്കൊണ്ടുവരുന്ന ഭക്ഷണത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ഒരു പുരുഷൻ ആദിമ കാലഘട്ടത്തിൽ ശക്തനായി കണക്കാക്കപ്പെട്ടിരുന്നത്. സിനിമയിൽ പോത്തിനെ താൻ പിടിച്ചുകെട്ടി എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതിലൂടെ ശക്തനും ധീരനുമാണെന്ന് കാണിക്കാൻ വ്യഗ്രതപ്പെടുന്ന ആന്റണിയെ കാണാൻ സാധിക്കും. ഇംഗ്ലീഷ് തത്വചിന്തകനായ ലോക്കിന്റെ ഫിലോസഫിയിൽ പ്രതിപാദിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് തന്റെ സ്വത്തിനെ കൂടിയാണ്. കാലം പുരോഗമിച്ചപ്പോൾ ഈ വാദം തെറ്റാണെന്ന് വാദിച്ചെങ്കിലും അതിലും വസ്തുതയുണ്ടെന്ന സിനിമ സംവേദിക്കുന്നുണ്ട്. തങ്ങളുടെ കൃഷിയിടങ്ങൾ നശിക്കുമ്പോൾ മാത്രം പോത്തിനെ കൊല്ലാനായി ഇറങ്ങുന്ന കഥാപാത്രങ്ങളും സിനിമയിലുണ്ട്. ഒരിക്കൽ മൃഗങ്ങളുടേതായിരുന്ന സ്ഥലത്ത് സ്വസ്ഥമായി വിഹരിക്കുന്ന ജന്തുവിനെ സംരക്ഷിക്കണമെന്ന് പറയുന്നതും വെടിവെക്കാൻ ഉത്തരവ് തേടുന്നതും ഒരാളാണെന്ന വിരോധാഭാസവും സിനിമയിൽ ചൂണ്ടിക്കാട്ടുന്നു. പരിഷ്കൃതരായി മനുഷ്യർ നടിക്കുന്നുണ്ടെങ്കിലും രണ്ടു കാൽ നിൽക്കുന്നുണ്ടെങ്കിലും മനുഷ്യന്റെ ഉള്ളിൽ മൃഗീയ വാസനകൾ ഉണ്ടെന്നതിന്റെ നേർക്കാഴ്ചയാണ് ഈ ചിത്രം. അക്രമാസക്തമായ ആൾക്കൂട്ട മനോഭാവത്തെ ചിത്രീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ചിലയിടത്ത് പാളിച്ചകൾ പറ്റിയോ എന്നൊരു സംശയമുണ്ട്. സദാചാര ഗുണ്ടായസത്തെ പോലൊരു വിഷയവും സ്ത്രീകളുടെ നേരെയുള്ള കയ്യേറ്റവും ലഘൂകരിച്ചു കാണിച്ചു എന്ന് തോന്നൽ ഉണ്ടാകുന്നുണ്ട്. സിനിമയുടെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഗിരീഷ് ഗംഗാധരനാണ്. അസാധാരണമായാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. ജെല്ലിക്കെട്ട് തിയേറ്ററിൽ ഒരു ദൃശ്യാനുഭവം ആകുമെന്നതിൽ സംശയമില്ല. ഒരു സംവിധായകന്റെ ചിന്തകളെ ഫ്രെയിമിലേക്ക് ആക്കുന്നതിൽ ഗിരീഷ് 100% വിജയിച്ചുവെന്ന് പറയേണ്ടിയിരിക്കുന്നു. രംഗനാഥ് രവിയുടെ ശബ്ദമിശ്രണവും പ്രശാന്ത് പിള്ളയുടെ പശ്ചാത്തല സംഗീതവും സിനിമയോട് ഇഴചേർന്നു കിടക്കുന്നു. ഒരു പോത്തിനെ കേന്ദ്ര കഥാപാത്രമായി നിർത്തിക്കൊണ്ട് ആളുകളെ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കാൻ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ മുൻകാല ചിത്രങ്ങളുടെ മികവ് കൊണ്ടുകൂടിയാണ്. അതിനാൽ തന്നെ ജെല്ലിക്കെട്ട് എന്ന സിനിമ മലയാളികൾക്ക് നവ്യാനുഭവമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ജീ 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 ജ